ഓട്ടത്തിൽ പശു കുത്തി ആക്സിഡന്റ് ആയി എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളാണ് നമ്മൾ വന്ദേ ഭാരത് ട്രെയിനെ കുറിച്ച് കേട്ടിട്ടുള്ളത്. ഇതിലെ സൗകര്യങ്ങളെ കുറിച്ച് നമുക്ക് സാധാരണക്കാർക്ക് അത്ര വലിയ പരിചയമില്ല. ഒന്ന് സഞ്ചരിച്ച് യാത്ര ചെയ്ത് എന്നെല്ലാ സൗകര്യങ്ങളാണ് നമ്മുടെ വന്ദേ ഭാരത് പുതിയ എഡിഷൻ ട്രെയിനിലുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് വരാം. ഈ ട്രെയിനിൽ രണ്ടു തരം സീറ്റിംഗ് അറേഞ്ച്മെന്റുകളാണുള്ളത്. നോർമൽ കോച്ചുമുണ്ട്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് കോച്ചുമുണ്ട്. ഇപ്പൊ ഞാൻ നോർമൽ കോച്ചിലാണുള്ളത്, കാണാം. ഇതൊക്കെയാണ് ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. ആഹാരം കഴിക്കുന്നതിനായി ഇതുപോലുള്ള ടേബിൾ ഉണ്ട്. എക്സിക്യൂട്ടീവ് കോച്ചിലാണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിസ്റ്റാഡൺ ട്രെയിനിലുള്ള പോലെ തന്നെ ഇതിലെ കോച്ചിലും ഈ 180 ഡിഗ്രി തിരിച്ചുകൊണ്ട് കാഴ്ചകൾ കണ്ടു പോകാനുള്ള സൗകര്യമുണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസ് വി കോൾ ഇറ്റ് ആസ് ട്രെയിൻ 18 ആൾസോ. And it is the first indigenous semi-high-speed train which is designed and manufactured by our own railway colleague officers and employees. And it is manufactured in integral coach factory at Perambur. It contains 16 coaches. Out of 16 coaches, 14 coaches are chair cars and two executive cars, chair cars we have provided. എൻ്റെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്. ഞാൻ കേരളത്തിൽ നിന്ന് വരികയാണ്. കേരളത്തോളം നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റിയും ഈ ട്രെയിൻ കാണുന്നുണ്ട്. നല്ല സ്പീഡാണ്. ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതിനകത്ത് നീറ്റ്നെസ് ആണ്. പിന്നെ ഫുഡ് സെർവിംഗ് ഒക്കെ വളരെ നീറ്റായിട്ട് ഒരിടത്തിൽ വന്നിച്ച് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതിനകത്തുള്ള ആദിത്യ മര്യാദ അതിൽ വെച്ച് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഒരു നല്ല ഒരു ഫ്ലൈറ്റിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് പോലെ തോന്നുന്നുണ്ട് നമുക്ക്. ഓക്കെ, നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഈ ട്രെയിനിലെ ഏറ്റവും ആകർഷകമായ ഇടത്തേക്കാണ് പോകുന്നത്. ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്, അതായത് നമ്മുടെ ഈ ട്രെയിൻ ആരാണ് ഓടിക്കുന്നതെന്ന് കാണണ്ടേ. കാണാം എങ്ങനെയാണ് ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്ത് ചെന്നൈയിൽ നിന്ന് മൈസൂർ വരെ ഈ ട്രെയിൻ എത്തിക്കുന്നതെന്ന് കാണാം. വളരെ മനോഹരമായ കാഴ്ചയാണ്. വരൂ. എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും കൂടിയാണ് ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത്. ഈ ട്രെയിനിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര ആവശ്യങ്ങൾ ഉണ്ടായാൽ അത് ലോക്കോ പൈലറ്റിനെ അറിയിക്കുന്നതിനും മറ്റുമുള്ള അലേർട്ട് ബട്ടണുകളൊക്കെ തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ കോച്ചിലും ക്യാമറ ഉണ്ട് എന്നുള്ളതാണെന്ന് മറ്റൊരു പ്രത്യേകത. ഈ ഓൺബോർഡ് ഫുൾ മുഴുവനായി ചിത്രീകരിക്കുന്നതിന് ഇതിനകത്ത് നിരീക്ഷണ ക്യാമറ വെച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും അപകടം പറ്റി പ്രഥമ ശുശ്രൂഷ നൽകുന്നതിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം തന്നെ ഓൺബോർഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ടീ, കോഫി, അതുപോലെ തന്നെ ലഘു ഭക്ഷണങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ട്രെയിനിൽ അവൈലബിൾ ആണ്. ചെന്നൈയിൽ നിന്ന് മൈസൂരിൽ എത്തുന്നത് വരെ നമുക്ക് വിശപ്പടക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അങ്ങനെ യാത്ര മൈസൂർ ജംഗ്ഷനിൽ അവസാനിച്ചിരിക്കുകയാണ്. ചെന്നൈയിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്, ബാംഗ്ലൂരുവിൽ നിന്നാണ് കയറിയത്. 100 കിലോമീറ്റർ മുകളിൽ കീഴിലാണ് ഈ ട്രെയിൻ യാത്ര ചെയ്തത്. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് മൈസൂരിൽ എത്താൻ സാധിച്ചത്. വളരെ മികച്ച രീതിയിലാണ് ഇത് സർവീസ് നടത്തുന്നത്. യാത്ര വളരെ കംഫർട്ടായിരുന്നു.